അതായത് നമ്മുടെ പുൽക്കൂട് മേക്കിങ്ങിന്റെ അവസാന ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ പുൽക്കൂട് മൂന്ന് പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ആദ്യം പുൽക്കൂട് ഉണ്ടാക്കുന്നത് കാണിച്ച്, പിന്നെ അതിന്റെ ഒരു കുറച്ച് മിനുക്ക് പണികളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ലാസ്റ്റ് സ്റ്റെപ്പിലാണ് കേട്ടോ. അപ്പൊ വേണോന്ന് വെച്ചായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു 20-25 മിനിറ്റ് ലെങ്ത് വരുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇപ്രാവശ്യം തന്നെ പുൽക്കൂട് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ നടക്കാതെ പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്ത ഓരോ പീസുകളും ഓരോ ഭാഗങ്ങളും ഒരു പാർട്ടായിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ വർക്ക് ചെയ്യാനായിട്ട് രണ്ട് കുട്ടിപ്പട്ടാളങ്ങളും കൂടി ഉണ്ട്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും മുറ്റത്ത് കളിച്ച് നടക്കുവാണ്. നേഴൂസ് ആണെങ്കിൽ ആകപ്പാട് ചെടി നിരക്കളുടെ തിരക്കിലായിരുന്നു കേട്ടോ, ആകപ്പാട് നനഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും നേരത്തെ പണികളിലൊന്നും ഇവരെ ഇടപെടുത്താൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുൽക്കൂട് മേക്കിങ്ങിന്റെ ഒക്കെ സമയത്ത് ശരിക്കും കുട്ടികളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് നിൽക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ഏതായാലും ഇവർ വന്നേക്കുന്നത് ഭാഗ്യ തുടങ്ങാൻ പണി. ആദ്യം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുൽക്കൂട് ഒന്ന് എടുത്തുകൊണ്ടൊന്ന് സിറ്റ് ഔട്ട് വെക്കാവെ. സിറ്റ് ഔട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മനസ്സിലായോ? നമ്മൾ ഉണങ്ങാൻ വേണ്ടിട്ട് മഴയൊന്നും കൊള്ളാത്ത കുറച്ച് വെയിലടിക്കുന്ന സ്ഥലത്തോട് വെച്ചതാണ് കേട്ടാ. ഞാൻ കുട്ടി പിടിച്ചോ, വളരെ വളരെ സൂക്ഷിച്ചു പിടിക്കണം. കുഞ്ഞിന് പറ്റുമല്ല, പിടിച്ചോ. കിട്ടിയാ? കിട്ടുവാ? പറ്റുവാ? പറ്റിയില്ലെങ്കിൽ പറ. പൊട്ടിപ്പോ കുട്ടി ആദ്യം ഒന്ന് പിടിച്ചു നോക്കിയപ്പോ നടക്കണില്ല, ഏതെങ്കിലും ഇപ്പൊ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പോട്ടെ, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, കേട്ടോ. സൂക്ഷിച്ച് 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 അമ്മയുള്ള ബലം മുഴുവൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇടുന്നേ മാറത്തോടാ. ആ കുഴപ്പമില്ല, സൈഡിൽ വെക്കാം. ഇപ്പൊ വെച്ചോ, വെച്ചേക്കാം. ഓക്കെ, ഇടും. കൈ 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 മാറ്റിക്കോ. എടുക്കട്ടോ, എങ്ങനെയുണ്ടോ എപ്പൊ കൊണ്ടു ആണോ ഏഴു ദിവസം അതിനിടക്ക് കുണ്ടീച്ചനെ കൊണ്ടു വെച്ചേക്കണോ, അതെവിടെ വെച്ചേക്കണോ നോക്കി. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ആദ്യം തന്നെ നമ്മൾ ഇപ്പൊ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോകുന്ന അത്രയും സ്ഥലം ന്യൂസ് പേപ്പർ ഇട്ടൊന്ന് കവർ ചെയ്യാൻ പോവാണ് കേട്ടാ. പിന്നെ കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വീണ് പ്രശ്നമാകണ്ടല്ലോ, പിന്നെ ടൈലിനും കേടാണ്, പിന്നെ ഭിത്തിക്കും ഭിത്തിയിലും അതിയാകാത്ത രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടാ. ഞാൻ വലിയ കാര്യത്തിൽ ഒട്ടിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടാ. അതായത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കാൻ പോകുന്നത്. നീ കൂട്ടി ടേപ്പ് എടുക്കാൻ പോയിരിക്കുവാണ് ഒട്ടിക്കാനായിട്ട്. ആ തന്നെ തന്നെ, ഇത് മതി മതി, ഇത് മതി, കൊണ്ടുപോകും. നീ കൂട്ടി സെല്ലോ ടേപ്പ് ആണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഒട്ടിച്ചങ്ങോട്ട് കവർ ചെയ്യുക. എന്താ ഇത്രയും പൊക്കത്തിലാണ് കേട്ടോ ഒട്ടിക്കാൻ പോകുന്നത്. നമ്മുടെ ഏഴ് ദിവസം നമ്മളെ സഹായിക്കാന്നും പറഞ്ഞ് വന്നിട്ടേ അവൻ അവന്റെ പണിക്ക് പോയി. അവൻക്ക് എപ്പീനെയൊക്കെ പുറത്തെ ടാങ്കിൽ അകത്തെ ടാങ്കിലേക്ക് എടുത്തിട്ടോണ്ടിരിക്കുക. അവനെല്ലാം നേരം മീനിൽ കളിക്കാനായിട്ട്, ഈ കളർ മീനിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നീയാക്കുട്ടി അങ്ങനെയല്ല, നീയാക്കുട്ടിക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പുൽക്കൂട് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. ഇപ്പൊ നമ്മുടെ ന്യൂസ് പേപ്പർ എല്ലാം ഒട്ടിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടാ, കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മല സെറ്റ് ചെയ്യണ്ടേ, മലയും കുന്നും ഒക്കെ വേണമല്ലോ. അതിനായിട്ട് കുറച്ചിങ്ങനെ പൊക്കിയൊക്കെ വെക്കാൻ വേണ്ടി എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുമെന്ന് അന്വേഷിക്കാവേ. അപ്പൊ നമ്മളിങ്ങനെ എടുക്കാൻ പോകുന്ന, അതെ, നമ്മുടെ തേങ്ങ മതിക്കുന്നതിന്റെ, തേങ്ങ പൊതിക്കുന്നതിന്റെ തൊണ്ടാണ് കേട്ടാ. അതായത് ആ പൊതിമടൽ എന്ന് പറയുന്ന ആ ഒരു ഐറ്റം നമ്മൾ വാഴക്കൊല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച നമ്മുടെ പൊതിമടൽ. അപ്പൊ ഇതെല്ലാം പൊതിമടലുകളെല്ലാം ഇല്ലേ നമ്മൾ തേങ്ങ പൊതിക്കുന്ന കൂട്ടത്തിൽ ചാക്കിലാക്കി നിറച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് പോകാം. ഈ സൈഡിൽ നമ്മളൊരു കുളം സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടാ. അപ്പൊ അതെ, അതിനായിട്ട് പൊതിമടൽ വെച്ച് തന്നെ ഇങ്ങനെ ചുറ്റിനും കെട്ടിയിട്ട് ചുറ്റിനും വെറുതെ വെച്ചിട്ട് ചുമ്മാ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. കാണിച്ചാ കേട്ടാ. അങ്ങനെയാണോ, ഇങ്ങനെ വെച്ചിട്ട് പൊക്കി പൊക്കി കൊടുത്ത. അപ്പൊ നമ്മള് ആദ്യം തന്നെ ഇവിടെ കുളം സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടാ. ഇന്നലെ നന്നായിട്ട് പൊടി അടിക്കുന്നുണ്ട്. ആ പൊടി അടിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കുട്ടി ഡൂസിനൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്തേക്കണേ, പെട്ടെന്ന് തന്നെ ജലദോഷം ആകുന്നതുകൊണ്ടാണ് കേട്ടാ. അപ്പൊ ഏതായാലും നമ്മളിതാ ഇവിടെ ജസ്റ്റ് ഒരു കുളം സെറ്റ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കുറച്ച് കുറച്ച് പൊക്കി വെച്ചിട്ട് വേണം കുളം സെറ്റ് ചെയ്യാനായിട്ട്. അത് ഇത് ചെയ്ത് നോക്കട്ടെ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മുടെ പഫാണ് കേട്ടാ. അതായത് നമ്മൾ എപ്പോഴും എടുക്കുന്ന, അതായത് നമ്മുടെ ബോട്ട് ഉണ്ടാക്കാനും പിന്നെ ഫിഷ് ടാങ്ക് ഉണ്ടാക്കാനൊക്കെ അതേ ഉപയോഗിച്ച അതേ പഫ് തന്നെ. അതിൻ്റെയൊക്കെ ബാക്കിയുടെ കിടന്നേച്ചതാണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെയൊക്കെ, അതായത് ഫ്രിഡ്ജിൻ്റെയൊക്കെ ഉള്ളിൽ തണുപ്പിന് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അതായത് ഐസ് പ്ലാന്റിൻ്റെയൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ പീസ് നമുക്ക് കിട്ടിയത്. ഇത് ആക്രി കടയെന്നാണ് കേട്ടോ എടുത്തത്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്. അതാണ് ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്ത് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഞാൻ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പോകട്ടെ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട്. നമ്മുടെ ആവശ്യമുള്ള പീസായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മൾ പൊടിഞ്ഞു പോകല്ലേ. ഇതില്ലേ ഫ്രെയിമോട് കൂടെ ഇങ്ങനെ കട്ട് ചെയ്താൽ കട്ടായി പോവാത്ത, ഇങ്ങനെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കട്ടാകാത്ത കൊണ്ട് നമ്മളിത് അതിൻ്റെ ബ്ലേഡ് മാത്രം അങ്ങ് എടുത്തതാണ്.
നമ്മുടെ ആവശ്യത്തിനുള്ള പീസ് ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്ത് തിന്നിട്ട് ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ പഫിന്റെ ഉദ്ദേശം നമ്മുടെ പുൽക്കൂട് വെക്കാനുള്ള തട്ടാണ്. അതിന് വേണ്ടിട്ടാണ് ഈ പഫ് എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഈ കോർണറിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ പഫ് വെക്കാൻ പോകുന്നത്. ഐറ്റംസ് പെറുക്കി കൊണ്ടുവന്നോട് ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ പുൽക്കൂട് ഇവിടെ ഈ എന്താണ് ഈ പഫിന്റെ മേളിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ബാക്കിലായിട്ടൊരു വെള്ളച്ചാട്ടം വരുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മളൊന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം പൊങ്ങി വരണമെങ്കിൽ ഇതിനനുസരിച്ച് പൊക്കാൻ വേണ്ടി അതിനായിട്ട് നമ്മളൊരു സ്റ്റൂൾ ആണ് ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ കിടന്ന് വെച്ചാൽ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന സ്റ്റൂൾ ആണ് കേട്ടോ. എടുത്ത് നമ്മൾ ബാക്കിൽ അങ്ങ് വെച്ച് കൊടുക്കുവാണ്. അപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഒന്നും ഇല്ല. പറ്റുന്ന രീതിയിലൊക്കെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ വെള്ളച്ചാട്ടം രണ്ട് മൂന്ന് തട്ടായിട്ടൊക്കെ വീഴുന്ന രീതിയിൽ നമുക്ക് വെച്ച് നോക്കാം. സ്റ്റൂള് മാത്രമല്ല പിന്നെ കുറച്ച് നമ്മുടെ തെർമോക്കോളിന്ന് നമ്മുടെ പഫ് കഷ്ണങ്ങൾ ഇട്ടാ എന്നിട്ടാ അതെ പഫ് കഷ്ണങ്ങളാണ്. അപ്പൊ നമ്മുടെ ഈ പഫ് എടുത്തത് ഇങ്ങനെ വെച്ചിട്ട് മേളിലൊരു പഫ് വെച്ച് വരുമ്പോ ഇനിയുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന വലിയ പീസാണ്. വലിയ പീസ് താഴെ വെച്ചാൽ ശരിയാവും. വലിയ പീസ് എടുത്ത് മേളിൽ വെക്കുവാണ് കേട്ടോ. അപ്പൊ ചെറുതെടുത്ത് താഴേക്ക് വെച്ചേക്കാവേ. ഇത് കറക്റ്റ് ആ കോർണറിൽ ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. കണ്ട ഇതിന്റെ പുറത്ത് നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം വരുമ്പോഴേക്കും ചെറിയൊരു ഇങ്ങനെ ചായ്പ് വരണ്ടേ, അതായത് ഇങ്ങനെ ചാട് വരണ്ടേ. അതിന് വേണ്ടിട്ട് നമ്മൾ ഇതിന് ജസ്റ്റ് ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിയില്ല. ചാൻസ് ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മളിതേ ആദ്യത്തെ തട്ട് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇതിന് രണ്ടാമത്തെ തട്ട് ചെയ്തത് ഇങ്ങനെ നമ്മൾ കുളത്തിലേക്ക് ഒരു പോണ്ട് പോലെ ആക്കിയിട്ട് അതിലേക്ക് വീഴ്ത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയൊക്കെയാകുന്നതെന്ന് അറിയാമോ. അപ്പൊ അതിനായിട്ട് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഇഷ്ടികയാണ്, ജസ്റ്റ് കുളം പോലെ ആക്കാനായിട്ട്. എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇഷ്ടിക തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇഷ്ടിക എടുക്കാൻ വേണ്ടി പോയതാണ് നമുക്ക് പൊതിമടലൊക്കെ ഒന്ന് മാറ്റിയിട്ടേ. ഇപ്പൊ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ ഐഡിയ ഒക്കെ മാറി വന്നിട്ടാ. അതായത് വെള്ളച്ചാട്ടം ഒന്നും നേരത്തെ പ്ലാൻ ചെയ്തില്ലായിരുന്നു, പിന്നീടാണ് വെള്ളച്ചാട്ടത്തിന്റെ പരിപാടി വന്നത് കേട്ടോ. അപ്പൊ വെള്ളച്ചാട്ടം വന്ന സ്ഥിതിക്ക് വെള്ളച്ചാട്ടം പോകണ്ടൊക്കെ ഉള്ള സ്ഥിതിക്ക് പിന്നെ നമ്മൾ ഇവിടെയും കൂടി കൊടുത്തിരിക്കുന്ന ചെറിയൊരു കുളം പോലെ ഉള്ളത് വേണ്ടല്ലോ. അത് ഭയങ്കര ഓവറായി പോകും, വെള്ളം മാത്രമായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ അത് മാറ്റിയിട്ട് ഒരു കുന്നാക്കി എടുക്കാം. അതെല്ലാം കൂടി നമ്മുടെ പൊതിമടലുകളെല്ലാം കൂടി കൂട്ടിയിട്ടൊക്കെ കുന്നാക്കാവേ. എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം അഴിച്ചു പണിയാൻ പോകാറേട്ടാ. കുറേ നേരം കഷ്ടപ്പെട്ടാണ് അത് നിരത്തിയെടുത്തത്. നമ്മളിതേ കുറച്ച് കമ്പ് കഷ്ണങ്ങൾ എടുത്തിട്ട് ഓരോരോ സ്ഥലത്തായിട്ട് അങ്ങ് കുത്തി വെച്ച് കൊടുക്കാൻ പോവാണേ. അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മല കണ്ട ജസ്റ്റ് ഇങ്ങനെ പരന്ന് കിടക്കട പോലെ ഇല്ലേ, അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കമ്പ് കഷ്ണങ്ങൾ എടുത്ത് കുത്തി വെച്ചിട്ട് പിന്നെ അത് മേലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഇങ്ങനെ തുണി ഇട്ട് കൊടുക്കണേ. അങ്ങനെ ആ ഒരു മലയുടെ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളവും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെ ഒരു കീറിയ മുണ്ടാണ് എടുത്തിരിക്കുന്നത്. അതെ ഷാരിപ്പാപ്പൻ മുണ്ടല്ലേ, ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ മുണ്ട്. അപ്പൊ ഏതായാലും ഇത് കീറി മുറിച്ചാണ് നമ്മൾ ആ ഇത് ഭയങ്കര കയറി നിൽക്കുന്ന സമയത്ത്, അതായത് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയ സമയത്തില്ലേ, ജോമോൻ ചേട്ടയ്ക്ക് ഇവിടെ ടൂർ പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ നടക്കത്തില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. അതിപ്പോൾ കീറിപ്പോയി. അപ്പൊ ഏതായാലും നമുക്ക് ഇതുകൊണ്ട് അധികം പൊടി തെറിക്കാത്ത രീതിയിൽ ഇട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്രിസ്മസിന് തുമ്മൽ പിടിച്ചിടക്കും. തുമ്മലല്ല നമ്മുടെ മുണ്ട് കഷ്ണം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കീറി എടുത്തിട്ടുണ്ട്. പഴയ തുണികളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഒരു തോന്നലിൽ എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും എടുത്ത് കത്തിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഇപ്പൊ നോക്കി വന്നപ്പോഴേക്കും ഒന്നും കാണാനില്ല. ആ കൂട്ടത്തില്ലേ നമ്മുടെ ടെഡ്ഡി ബിയറിലുണ്ടായിരുന്ന പഞ്ഞിയില്ലേ, നമ്മൾ പല വർക്കിനും ചെയ്തിട്ടുണ്ടല്ലോ, ആ പഞ്ഞിയും കൂടി പോയിട്ടാ. അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ സൂപ്പർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി നടന്നാൽ. ഇവിടെ കാണുന്ന കണ്ണി കണ്ണില്ലാത്ത ചവറുകളൊക്കെ എടുത്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിതേ തൊണ്ടിന്റെ ആ ചകിരി മാത്രം എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മുക്കി എടുത്ത് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുവാ കേട്ടോ. ആ ഒരു പൊങ്ങലൊക്കെ വരാനായിട്ട് മലയുടെ ആ ഒരു ഹൈറ്റൊക്കെ പോലെ വരാം. ഗുഹ പോലെ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചുമ്മാ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വെച്ചു കൊടുത്തൊരു ചെറിയൊരു ഗുഹ പോലെ ആക്കി എടുക്കും. അപ്പൊ ഇത് സാധാരണ ഇപ്പൊ നമ്മൾ തുണി ഇട്ടേക്കുന്നത് പോലെ തന്നെ ഇത് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തുണി ഇട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഗുഹ പോലെ ആയിട്ടുണ്ടാവും.
കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ തന്നെ തുണി മുക്കിയെടുക്കുവാണ് സിമെന്റിലാണ് കേട്ടോ. അപ്പൊ സിമെന്റ് കൊണ്ട് ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കണം. അതായത് വെള്ളം വീഴുന്ന സ്ഥലങ്ങളിലാണ് മെയിൻ ആയിട്ട് സിമെന്റ് ഇട്ടത്. അത് വേണ്ടിട്ട് നമുക്ക് സിമെന്റ് ഇതേ ഇതേപോലെ തന്നെ ഈ ബക്കറ്റിൽ സിമെന്റ് ആണ് കേട്ടോ മിക്സ് ചേർത്തിരിക്കുന്നത്. ശരിക്കും ഒരു പെയിന്റിന്റെ ഒരു പരുവത്തിൽ, അതായത് ഗ്രൗണ്ട് അടിക്കൂല, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശൈലിക്കാണ് നമ്മൾ സിമെന്റ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു പാത്രം പോലെ, അതായത് വെള്ളം ലീക്കാകാത്ത രീതിയിലാക്കാൻ വേണ്ടിട്ട് സിമെന്റ് ഇട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അതിനായിട്ട് എൻസാൻഡ് ഇട്ടു ഇട്ട് മിക്സ് ചെയ്യുവാണേ. ഇപ്പൊ നമ്മൾ ഇതേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ തേച്ച് സിമെന്റും ഒക്കെ തേച്ചിട്ട് ഇപ്പൊ ഒരു ദിവസമായിട്ട്, അതായത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് പെയിന്റ് അടിക്കണം. അപ്പൊ പെയിന്റ് അടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പ്രൈമർ ആണ്. പ്രൈമറിൽ ഇതില്ലേ സ്റ്റെയിനർ ആണ്. സോറി, ഇപ്പൊ താഴെ പോയാനെ. ആ എന്താണ് പ്രൈമറിൽ സ്റ്റെയിനർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പെയിന്റ് അടിക്കാൻ പോകുന്നത്. അപ്പൊ അത് രണ്ടു മൂന്ന് കളറ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ കറക്റ്റ് ഒരു കല്ലിന്റെ ഒക്കെ കളർ വരുത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രൈമറിനകത്തേക്ക് കുറച്ച് യെല്ലോയും കുറച്ച് റെഡും കുറച്ച് ബ്ലാക്കും മിക്സ് ചെയ്തപ്പോഴേക്ക് ഏകദേശം ഒരു കളർ കല്ലിന്റെ ഒക്കെ കളർ കിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഏതായാലും അടിച്ചു നോക്കിയാലേ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. നോക്കട്ടെ. ഇത് കറക്റ്റ് നോക്കിയേ. ഇങ്ങനെ പെയിന്റ് വന്നപ്പോഴേക്കും എനിക്കിപ്പോ ശരിക്കും ഒരു കല്ലിന്റെ ഒരു ടെക്സ്ചർ ആയിട്ട് തോന്നുന്നുണ്ട്. ആദ്യം ജനവർക്ക് ആകപ്പാടെ പാളിപ്പോയത്. അപ്പൊ നമ്മുടെ നീയാക്കുട്ടിയാണ് കേട്ടോ ഇപ്പൊ പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്നത്. നീയാക്കുട്ടിന്റെ പെയിന്റ് അടിക്കാൻ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നിരിക്കുവാണ്. അറക്കപ്പൊടി എടുക്കാനാണ് കേട്ടോ. മില്ലിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്ന അറക്കപ്പൊടിയാണ് കേട്ടോ. നോക്കി, അതായത് നമ്മുടെ മരം മുറിക്കുമ്പോ കിട്ടുന്നതേ പൊടി. അതായത് സ്റ്റെയിനറാണ് കേട്ടോ. വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുവാണ് ഗ്രീൻ കളറിലെ. അതെ, പച്ച കളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏഴ് ദിവസം നമ്മുടെ ബാക്കിൽ നിന്ന് ചെടി നനക്കണ കണ്ടോ. ഇത് അവനോട് ആരും പറഞ്ഞിട്ട് ചെയ്യണമല്ല കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ചെടി നനക്ക്. തന്റെ താരം എപ്പോഴും എടുത്ത് ഇങ്ങനെ തിരക്കി. എപ്പോഴും അല്ല കേട്ടോ, ഒരു ദിവസത്തെ ഒരു പ്രാവശ്യം നനക്കാറുള്ളൂ. ഇപ്പൊ അതെ, നമ്മള് സ്റ്റെയിനർ കയ്യിൽ പറ്റിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. കൈ കൊണ്ട് തന്നെ ഉണ്ടാ മിക്സ് ചെയ്യുന്നത്. അപ്പൊ കയ്യെ പറ്റിയാ പോകുവാന്ന് അറിയാൻ പാടില്ല. ഏതായാലും നോക്ക്, പരീക്ഷിച്ച് നോക്കിയിട്ട് അറിയാട്ടോ. അപ്പൊ കഴിഞ്ഞിട്ട് പറയാം. നോക്കട്ടെ, നമ്മുടെ പുട്ടിന് പൊടി നനക്കത്തില്ലേ, അതുപോലെയാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യേണ്ടത്. അപ്പം നന്നായിട്ട് ഇങ്ങനെ ഇത്തിരി ബലത്തിൽ മിക്സ് ചെയ്യണം. പക്ഷെ ശരിക്കും നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴേക്കും നന്നായിട്ട് എല്ലായിടത്തും കളർ എത്തുവേ. അതായത് എന്തോരം മിക്സ് ചെയ്യുന്നോ അത്രയും നന്നായിട്ട് കളർ വരുവേ. ഇനി നമ്മൾ ലൈറ്റ് കളറിലെ കളറും കൂടി ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇത്തിരി ബഡ്ജ് ചെയ്തൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് മാത്രം. ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഈ മരപ്പൊടി, ആദ്യം നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച മരപ്പൊടിയാണ് കേട്ടോ ഫില്ല് ചെയ്യാൻ പോവാടെ. ഞാനും നമ്മുടെ നീയാക്കുട്ടിയും കൂടി പുൽക്കൂട് എടുത്ത് വയ്ക്കുവാണ്. എന്നിട്ട് പറ്റുവാ സൂക്ഷിക്കാൻ. പുൽക്കൂടിൽ തന്നെ പുൽക്കൂടിലും അതിന്റെ പുറമേയൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് എത്താനുണ്ട് നമ്മുടെ മരപ്പൊടി. അതിനു വേണ്ടിയിട്ടാണ് ഇനി പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാൻ നോക്കിയത്, ബാക്കി വിതറാൻ നോക്കിയത് കേട്ടോ. ഏതായാലും നമുക്ക് വിട്ട് തീർക്കട്ടെ. ഇനി നമ്മൾ അറക്കപ്പൊടി എടുത്ത് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ അറക്കപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരപ്പൊടിയെ, മരപ്പൊടി നന്നായിട്ട് എല്ലായിടത്തും എത്തിച്ചോളൂ. ഇനി നമ്മൾ കുറച്ച് ചെടികളാണ് കേട്ടോ നട്ടുകൊടുക്കാൻ പോകുന്നത്. അതായത് പാറയുടെ ഇടയ്ക്കൊക്കെ കുറച്ച് ചെടികൾ നടാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് ഒരു മണിപ്ലാന്റ് എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടു മൂന്ന് നമ്മുടെ മുറ്റത്ത് നിന്ന് ചെടികളാണ്, അതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ നടാൻ പോകുന്ന സ്ഥലങ്ങളിൽ കുറച്ച് ചെറിയ കുറച്ച് മണ്ണൊക്കെ ഇടാവുന്ന രീതിയിൽ കുറച്ച് കല്ലൊക്കെ അടുക്കി വെച്ചിട്ട് നമ്മൾ ചെടി നട്ടുകൊടുക്കാൻ പോവാണ്. നമ്മൾ നടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച ചെടിയാണ് കേട്ടോ. അപ്പൊ തൽക്കാലം സൈഡിൽ വെച്ചു കൊടുക്കുവാണേ.
കാണാൻ നല്ല ഭംഗിയാണല്ലേ ഈ ചെടി, കേട്ടപ്പില്ലേ. ആദ്യം ഞാൻ കാണിച്ചപ്പോ കുഞ്ഞു ചെടികളായിരുന്നെങ്കിലും വെച്ച് വെച്ച് വന്നപ്പോഴേക്ക് ഇത്രയും കൂടെ വലുതൊക്കെ വേണമെന്ന് തോന്നി, അങ്ങനെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പുല്ലാണ്. പുല്ലിന് വേണ്ടിയിട്ട് നമ്മൾ അറക്കപ്പൊടി പച്ച കളറിലാക്കി എടുത്തിട്ടുണ്ടല്ലോ, അത് ലാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ ചെയ്യാൻ പോകുന്നത് വെള്ളച്ചാട്ടമാണേ. വെള്ളച്ചാട്ടത്തിൽ വെള്ളച്ചാട്ടം വരുത്താനായിട്ട് എടുത്തിരിക്കുന്നത് മോട്ടറാണ്, 12 വോൾട്ടിന്റെ മോട്ടറാണ് കേട്ടോ. ഇത് അക്വേറിയത്തിലൊക്കെ ഉപയോഗിക്കുന്ന മോട്ടറാണ്, അക്വേറിയം ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. 500 രൂപ ആണെന്ന് തോന്നുന്നു വില. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് ആദ്യം തന്നെ നമ്മുടെ വെള്ളം വരുന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ തടാകത്തിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കണക്ഷൻ കൊടുക്കാം. മോട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓസ് ഇതാണ് കേട്ടോ, അതായത് മറ്റേ വാട്ടർ ലെവൽ നോക്കുന്ന ഓസ് ആണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ ബാക്കിൽ കൂടെ കൊടുക്കാൻ പോവാണ്. അതായത് ഇത് ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ നമുക്ക് ഈ ഓസ് ഇങ്ങനെ വലിച്ചെടുക്കാം. കിട്ടിപ്പോയി കിട്ടിപ്പോയി നോക്കി, അങ്ങനെ ഓസ് കിട്ടി കയ്യില്. നമ്മുടെ ഓസ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിരിക്കുവാണ് കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ നോക്കട്ടെ. അപ്പൊ നമ്മളിത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു റബ്ബർ പോലെ ഉണ്ട് കേട്ടോ ബാക്കിൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ താഴ്ത്തട്ട ടാങ്ക് അല്ല, എന്താ പറയണ തടാകം, തടാകത്തിൽ നിന്ന് വെള്ളം നിറച്ചിട്ട് ആ വെള്ളം ജസ്റ്റ് മേലിൽ നിന്ന് ഇങ്ങനെ വരണം, അതായത് ഈ ഓസിലൂടെ വരണം. അതിനായിട്ട് ഈ ഓസ് നമ്മൾ എത്തിക്കേണ്ടത് ഇവിടെയാണ് കേട്ടോ, മേളിൽ എത്തിച്ചു കൊടുക്കാതെ. ഇനി നമ്മളുടെ ഗ്രീൻ കളറിൽ അറക്കപ്പൊടി എല്ലാ ഇടത്തേക്കും വിതറാൻ പോവാണ് കേട്ടോ, നമ്മൾ പുല്ല് വിതയ്ക്കാൻ പോവാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ നമ്മുടെ പുൽക്കൂടിന്റെ വർക്ക് ഏകദേശമൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, വെള്ളച്ചാട്ടം വെച്ചിട്ടില്ലേ. അപ്പൊ വെള്ളച്ചാട്ടം വെക്കാനായിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല, പെയിന്റ് പടിച്ചതേ ഉള്ളതുകൊണ്ട് തന്നെ ഉണങ്ങാതെ വെള്ളച്ചാട്ടം വെക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം ഇന്ന് ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നാളെ രാവിലെ തന്നെ വെള്ളച്ചാട്ടം വരുന്നതായിട്ട് നല്ല ഫുള്ളായിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇടാവേ. അപ്പോ ശരിക്കും ഞാൻ ഓർത്ത് വെച്ചത് 23-ാം തീയതി എങ്കിലും രാവിലെ എങ്കിലും നമ്മുടെ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കി ഇടണമെന്നായിരുന്നു, പക്ഷെ നടന്നില്ല കേട്ടാ. ആ പടി ഇത് കംപ്ലീറ്റ് പൊടിയായിരുന്നു, അതായത് ഈ അറക്കപ്പൊടി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മരപ്പൊടിയും പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പൊടിയും എല്ലാ പൊടിയും കൂടി മൂക്കിലടിച്ചിട്ട് ആകപ്പാടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ശരിക്കും തിനയൊക്കെ വിതച്ച് നന്നായിട്ട് പുല്ല് പിടിപ്പിക്കാനായിട്ട് കുറച്ച് സമയം വേണമല്ലോ, ഒരു 1-1.5 ആഴ്ച വേണ്ടി വരൂല്ലേ. അപ്പൊ അത്രയും സമയം കിട്ടാതെ പെട്ടെന്ന് എന്തൊരു തട്ടിക്കൂട്ട് പുൽക്കൂട് ഉണ്ടാക്കണമെങ്കിൽ അപ്പൊ തൽക്കാലത്തേക്ക് പുല്ലിൻ്റെ പെട്ടെന്ന് തന്നെ അറക്കപ്പൊടി എടുത്തിട്ടു, മില്ലി പോയിട്ട് അറക്കപ്പൊടി എടുത്തിട്ടു, അത് കളർ ഫിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടുവേ. ശരിക്കില്ലേ, ഇതിപ്പോ ദൂരെ നോക്കിയാലും നല്ല, അടുത്ത് നോക്കുമ്പോ പോലെയല്ലേ, ഇത് നല്ല കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ വിതച്ച് നീക്കിപ്പോ മൊട്ടിട്ട് മൊട്ടല്ലല്ല മുളച്ചു വരികയല്ലേ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ, അതുപോലെ തോന്നിട്ടുള്ളു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഞാൻ പറയാൻ വന്നത് പെയിന്റ് ചെയ്തപ്പോ പെയിന്റ് അല്ല നമ്മുടെ പെയിന്റ് അല്ല നമ്മുടെ നമ്മുടെ അറക്കപ്പൊടി നമ്മൾ പച്ച കളർ മിക്സ് ചെയ്തില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സ്റ്റെയിനർ അടിച്ചപ്പോ കളർ പണി കിട്ടുമായിരിക്കും എന്ന്. പക്ഷേ കുഴപ്പമൊന്നും ഇല്ല, നന്നായിട്ട് എണ്ണ തേച്ചിട്ട് സോപ്പിട്ട് കഴിയപ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.